जब चांद चमके चल उठे तन मेरा, मैं कहूँ मत करो चंदा इस गली का तेरा, आना मोर सैया जब आए चमकना उस रात को, जब मिलेंगे तन मन मिलेंगे तन मन पिया तो से पिया तो से या तो से नैना लागे रे नैना लागे रे, जाने क्या हो अब रागे रे नैना लागे रे, पिया तो से नैना लागे रे पिया तो से पिया तो से पिया तो से नैना लागे रे नैना लागे रे, जाने क्या हो अब रागे रे नैना लागे रे, पिया तो से नैना लागे रे। സർജൻസി എന്ന് പറയുന്നത് നമ്മൾ 4.5 വർഷത്തെ MBBS പഠനത്തിന് ശേഷം കമ്പൽസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു 1 ഇയർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ്. ഇത് നമ്മൾ പൊതുവായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും കവർ ചെയ്യുന്നുണ്ട്. മെഡിസിൻ, സർജറി, ഓർത്തോ തുടങ്ങി അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. 365 ഡേയ്സ് ആണ്, 24/7 വർക്ക് ചെയ്യേണ്ടവരാണ് നമ്മൾ. ഇതിൽ തന്നെ മിനിമം നമ്പർ ഓഫ് കാഷ്വലീസ് മാത്രമേ നമുക്കുള്ളൂ. ഒരു കൊല്ലം 15 ലീവാണ് അവർക്കൂടെ നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ 2012 മുതൽ 2016 വരെ 20 അക്രമങ്ങൾ ഡോക്ടേഴ്സിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് 16 മുതൽ 20 വരെ 220 കേസായിട്ടുണ്ട്. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രോഗികളുടെ എണ്ണത്തിൽ 10 ഇരട്ടി വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഹൗസ് സർജൻസിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ 24 അവർ ഡ്യൂട്ടി എടുക്കാറുണ്ട്, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടീസ് എടുക്കാറുണ്ട്. ഇങ്ങനെ ഡ്യൂട്ടി എടുക്കുന്ന ടൈമിന് ഒരു ബേസിക് ഫെസിലിറ്റി പോലുള്ള ഒരു റെസ്റ്റ് റൂം കിട്ടാറില്ല, ബാക്കി സ്റ്റാഫ്സിന് കിട്ടുന്ന പോലെ ഒരു ഡ്യൂട്ടി ഓഫോ ഒന്നും കിട്ടാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. കാഷ്വാലിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും എങ്ങനെയുള്ള ആളുകളാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. ബേസിക്കലി വി ആർ ഡീലിംഗ് വിത്ത് റോ ഹ്യൂമൻ ഇമോഷൻസ്. നമ്മുടെ ഇടയിൽ തന്നെ പല ആൾക്കാർക്കും ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്തൊന്നും പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളൊക്കെ വരുമ്പോൾ തന്നെ ഒരു മുൻവിധിയോടെ ആയിരിക്കും വരുന്നത്, നമ്മൾ അത്ര കേപ്പബിൾ അല്ല, നമ്മൾ വൾണറബിൾ ആണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് മോശമായി പെരുമാറാനുള്ള സാധ്യതകൾക്ക് വളരെ കൂടുതലാണ്. ഈയിടെ കേരളത്തിലുണ്ടായ ഒരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഡോക്ടർ വന്ദനയുടെ മരണം. വന്ദനയുടെ മരണം ഞാൻ അറിയുന്നത് എനിക്ക് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉള്ള സമയത്താണ്. അന്ന് ഞാനൊരു പേഷ്യൻറ്റിനെ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഫോണിൽ ആദ്യം കാണുന്നത് ഇങ്ങനെ നമ്മളെപ്പോലെയുള്ള ഒരു ഹൗസ് സർജന് പേഷ്യൻ്റെ അടുത്തു നിന്ന് ഒരു അക്രമം ഉണ്ടായി, അവർ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് എന്നുള്ള വാർത്തയാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ആൾ മരണപ്പെട്ടു എന്നുള്ള ന്യൂസും അറിഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കെ പോലീസ് കസ്റ്റഡിയിലുണ്ടായ ഒരു പ്രതിയെ ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും അതിനിടയിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ആ ഡോക്ടറെ കൊല്ലപ്പെടുത്തുകയും ഉണ്ടായത്. അത് കേട്ടപ്പം ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ ആ ഒരു സിറ്റുവേഷനിലാണ് ആലോചിച്ചത്. അതിപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ വന്ദന അന്നേ ദിവസം അവിടെ വന്ദന ആയിരുന്നു, അതുകൊണ്ട് അവൾക്ക് അത് സംഭവിച്ചു. അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നു അത്. ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ നമ്മുടെ കോളേജിൽ അങ്ങനെ ഒരു ചെറിയ അക്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് അത് പോലീസുകാർ തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ടായിരുന്നത്. ഡോക്ടർ വന്ദനയുടെ മരണത്തിന് ശേഷം നമ്മുടെ കോളേജിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പീഡിയാട്രിക് സർജറിയിൽ തന്നെ MO ഇല്ലാണ്ട് ഹൗസ് സർജൻ മാത്രമായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം പീഡിയാട്രിക് സർജറിയും പീഡിയാട്രിക് കാഷ്വാലിറ്റിയും ഒരേ റൂമിലേക്ക് മാറ്റുകയും അവിടെ ഒറ്റയ്ക്ക് അല്ലാണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ കൂടെയാണ് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ പെരിഫറിയിലാവട്ടെ എം ഒ ഇല്ലാണ്ട് തന്നെ ഹൗസ് എം ഒ ഇല്ലാണ്ട് ഹൗസ് സർജന് ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥ വരുന്നില്ല. നേരെ നോക്കി വണ്ടി ഓടിക്കടോ. ദാ അവിടെ അവിടെ ഒന്ന് വണ്ടി നിർത്തണം. ഇവിടെയോ? ഏ അവിടെ പോവാന്ന്. വേണ്ട, ഇവിടെ മതി. എന്നാ ശരി, നിർത്തടോ, വണ്ടി നിർത്ത്.